നിങ്ങൾ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ തന്നെ പറയുകയാണ്, കേരളത്തിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനം എന്താണെന്ന് അറിയാത്ത കാലത്ത് എനിക്കും അതേക്കുറിച്ച് യാതൊരു രൂപഭാവവും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ 1975-76 കാലഘട്ടത്തിൽ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്പെയിനിൽ നിന്നുള്ള ഒരു മർസലീനോസ് എന്ന് പറയുന്ന ഒരു അച്ഛൻ ഞാൻ ബോംബെക്ക് പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, വേണമെങ്കിൽ ഒരാഴ്ച പോയി ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് കാഷ്വലായിട്ട് പറഞ്ഞപ്പോൾ കിട്ടിയ ചാൻസും കൊണ്ട് ചെന്നെത്തിയത് ഗോരഗാവിലെ അവിടുത്തെ നാഷണൽ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ടീമിൻ്റെ ധ്യാനത്തിലാണ്. എന്താണെന്ന് പോലും അറിയാത്ത ഒരു യൂത്തായിരിക്കുന്ന എനിക്ക് ആദ്യം പങ്കെടുത്ത കരിസ്മാറ്റിക് ധ്യാനം നാഷണൽ കരിസ്മാറ്റിക് ലീഡേഴ്സ് മീറ്റ്, ഫാദർ ഫിയോ, ഫാദർ റൂഫസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ടീമിൽ. അന്ന് യൂത്തായിരുന്നു, 23-24 വയസ്സേ ഉള്ളൂ. അപ്പോൾ ജീസസ് യൂത്ത് തുടങ്ങിയിട്ടില്ല എങ്കിലും എനിക്ക് അവകാശത്തോടെ പറഞ്ഞോട്ടെ, കേരളത്തിൽ ആദ്യത്തെ ജീസസ് യൂത്ത് ഞാനാണത്. ഏതായാലും ആ ജീസസ് യൂത്തിൻ്റെ ആവേശം കൊച്ചച്ചനായി കഴിഞ്ഞപ്പോൾ ഒല്ലൂര് പള്ളിയിൽ ആദ്യം ചെയ്തത് അവിടുത്തെ എല്ലാ യൂത്തിനെയും വിളിച്ചു വരുത്തി പ്രാർത്ഥനാ ഗ്രൂപ്പ് രൂപീകരിച്ചതാണ്. അന്ന് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു, എങ്കിലും അങ്ങനെ ഒന്ന് തുടങ്ങി.